ഇന്നത്തെ വാർത്താ ദിവസം വളരെ ശ്രദ്ധയോടെ സജീവമായി എല്ലാവരും ശ്രദ്ധിച്ച ഒരു സംഭവം തിരുവനന്തപുരത്തുണ്ടായി. തിരുവനന്തപുരത്ത് LMS പള്ളിക്ക് മുന്നിൽ വീണ്ടും സംഘർഷം എന്നുള്ളതായിരുന്നു. പള്ളി കത്തീഡ്രൽ ആക്കിയതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം റോഡ് ഉപരോധിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. എന്നാൽ പള്ളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്തതെന്ന് ബിഷപ്പ് ധർമ്മരാജ് റസാലം വ്യക്തമാക്കി. ത്തിലുള്ള 6 മഹായിടവകയിൽ കത്തീഡ്രൽ ഇല്ലാതിരുന്നത്, കത്തീഡ്രൽ എന്നാൽ ബിഷപ്പിൻ്റെ ആസ്ഥാനമിരിക്കുന്ന പള്ളി എന്നർത്ഥം എന്ന് മാത്രവുമല്ല, 1890-കളിൽ മിഷണറി വര്യന്മാർ ഈ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ചെയ്തെടുത്ത പള്ളിയാണ് മെറ്റീർ മെമ്മോറിയൽ CSI പള്ളി. ആ പള്ളി ശരിക്കും പ്രവർത്തിക്കേണ്ടത് ദക്ഷിണ കേരള മഹായിടവകയിൽ 652 സഭകൾക്കും ഒരന്തസ്സേകുന്ന പള്ളിയായിട്ട് പ്രവർത്തിക്കേണ്ട പള്ളിയാണ് എന്ന് മാത്രവുമല്ല, പക്ഷേ ഇവിടെ കുറച്ച് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്, അവരെ പഴിചാരികയല്ല. പക്ഷേ ദക്ഷിണ കേരള മഹായിടവകയിൽ ഏകദേശം 80% കൂലിപ്പണിക്കാരാണ്. അവരുടെ മക്കൾക്ക്, പെൺമക്കൾക്ക് ഒരു കല്യാണം നടത്തണമെങ്കിൽ, കേരളത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു കല്യാണം നടത്തണമെങ്കിൽ ₹35,000 വരിപ്പണം വാങ്ങി മാത്രമേ അവർക്ക് പള്ളി തുറന്നു കൊടുക്കൂ എന്നുള്ള ഒരു അവസ്ഥ. ഇപ്പോൾ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, എന്താണ് ഇന്ന് രാവിലെ അവിടെ സംഭവിച്ച കാര്യങ്ങൾ? ചില പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. 2 വിഭാഗമായി തിരിയുന്നു. ഒരു വിഭാഗം റോഡ് ഉപരോധിക്കുന്നു. പള്ളിയെ കത്തീഡ്രലാക്കുന്നതിന് എതിരായി മുമ്പ് തന്നെ നിന്ന എതിർപ്പ് വലിയ പ്രതിഷേധമായി മാറുന്നു. ബിഷപ്പിൻ്റെ പ്രതികരണം വരുന്നു. പൊതുവിൽ എന്താണ് ഈ പറഞ്ഞ രൂപത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറഞ്ഞാൽ? ശരത്ത്, ഈ പള്ളിയുടെ കാര്യം പരിശോധിക്കുമ്പോൾ ഇത് കഴിഞ്ഞ 115 വർഷമായി ഈ പള്ളിയുടെ ഭരണമെന്ന് പറയുന്നത് ഇവിടുത്തെ വിശ്വാസികളിൽ ഒരു വിഭാഗം തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പിലൂടെ ആ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് ആ കമ്മിറ്റിയുടെ ഭരണത്തിലാണ് ഈ പള്ളിയുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത് CSI ഇടവകയ്ക്ക് കീഴിലുള്ള പള്ളിയാണെങ്കിൽ പോലും സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭരണസമിതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇത് കത്തീഡ്രലായി മാറ്റാനുള്ളൊരു നീക്കം ആരംഭിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള നടപടികൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ 7 മണിയോടുകൂടി CSI ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ചുപേർ ഇവിടെ എത്തുന്നു. അദ്ദേഹം പള്ളിക്കകത്തെത്തി പള്ളിയിൽ കുർബാന നടത്തുന്നു. തുടർന്ന് പള്ളി കത്തീഡ്രലായി മാറ്റിയിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. ഇതാണ് വിശ്വാസികളിൽ ഒരു വിഭാഗത്തെ പ്രകോപിതരാക്കിയത്. തുടർന്ന് അവർ പള്ളിക്ക് പുറത്ത് പ്രതിഷേധവുമായി സംഘടിക്കുന്നു. ആ സമയം തന്നെ ഇവിടെ പോലീസും എത്തിയിരുന്നു. കാരണം ഈ പ്രതിഷേധക്കാരും പള്ളിക്കകത്തുള്ള വിശ്വാസികളും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയായിരുന്നു. ഈ പുറത്ത് പ്രതിഷേധിച്ചിരുന്നവർ റോഡ് ഉപരോധിച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് പിന്നീട് കടന്നത്. ആ പ്രതിഷേധം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് പള്ളിക്ക് മുന്നിലുള്ളത്. ഇടയ്ക്ക് 1-2 തവണയായി സംഘർഷത്തിനുള്ളൊരു സാധ്യതയും നിലനിന്നിരുന്നു. ഇപ്പോഴും സംഘർഷ സാധ്യതയുണ്ടെങ്കിൽ പോലും നേതൃത്വത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷേ അവർ ആവശ്യപ്പെടുന്നത് ഒരു കാര്യം മാത്രമാണ്, തങ്ങൾക്ക് നിലവിൽ ഈ ഇതിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതിലെ ഇരുവിഭാഗത്തെ ഏത് തരത്തിലാണ് ഇരുവിഭാഗമായി തിരിഞ്ഞു നിൽക്കുന്നത്? ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയൊക്കെയാണ്? ആരൊക്കെയാണ് ഓരോ ചേരിയിലും നിൽക്കുന്നത്? അതായത്, ബിഷപ്പിനെ അനുകൂലിക്കുന്ന വിശ്വാസികളിൽ ഒരു വിഭാഗം, ബിഷപ്പിൻ്റെ ഈ ഒരു കത്തീഡ്രലായിട്ടുള്ള പ്രഖ്യാപനത്തിനെ എതിർക്കുന്ന ഒരു വിഭാഗം വിശ്വാസികൾ, ഇങ്ങനെയാണ് വിശ്വാസികൾ 2 ഭാഗത്തായി തിരിഞ്ഞിരിക്കുന്നത്. അതിൽ പള്ളിക്കകത്ത് ഇപ്പോഴും കത്തീഡ്രലായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ബിഷപ്പിനെ അനുകൂലിക്കുന്നവർ പള്ളിക്കകത്താണുള്ളത്. പള്ളി ഗേറ്റിന് പുറത്തായിട്ടാണ് ഈ ബിഷപ്പിൻ്റെ തീരുമാനത്തെ എതിർക്കുന്നവർ, പുറത്തായിട്ടാണ് സംഘടിച്ചിട്ടുള്ളത്. അവർ പുറത്താണ് പ്രതിഷേധിക്കുന്നത്. അവർ പറയുന്നത് തങ്ങൾ കഴിഞ്ഞ 115 വർഷം തുടർന്ന് വന്ന രീതിയാണ് ഒരു ദിവസം രാവിലെ വന്ന് ബിഷപ്പ് അട്ടിമറിക്കുന്നത്. ഇതിൽ ബിഷപ്പ് ഇവിടുത്തെ പണമാണ് ലക്ഷ്യമാക്കുന്നത്, അഴിമതിയാണ് ലക്ഷ്യമാക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ഇപ്പോൾ ഷീജ പറഞ്ഞതുപോലെ വിശ്വാസികൾ 2 തിരിയുന്നു. ബിഷപ്പിനെ അനുകൂലിച്ചും ബിഷപ്പിനെ എതിർത്തുമുള്ള തരത്തിൽ വിശ്വാസികൾ 2 തിരിയുന്നു. LMS പള്ളിക്ക് മുമ്പിൽ ആ വിധത്തിലുള്ള പ്രതിഷേധം അത് സംഘർഷമായി മാറുന്നു. റോഡ് ഉപരോധം ഉണ്ടാകുന്നു. ഇതിനിടയിലാണ് രാവിലെ മാധ്യമങ്ങളോട് ഈ കൂട്ടരൊക്കെ, ഈ രംഗത്ത് വന്നവർ, ഈ സമരത്തിന് വന്നവർ അല്ലെങ്കിൽ സമരത്തെ എതിർക്കുന്നവരൊക്കെ സംസാരിച്ചത് കാണാം. ഞങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ കാരണം സഭയെ കത്തീഡ്രലാക്കുന്നു എന്ന് ഏകപക്ഷീയമായിട്ട് ബിഷപ്പ് തീരുമാനമെടുത്തിരുന്നു. ഈ തീരുമാനമെടുത്തത് ജനുവരി 17-ാം തീയതി രാത്രി നടന്ന അവരുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ്. ആ കമ്മിറ്റിക്ക് അങ്ങനെ തീരുമാനം എടുക്കാനുള്ള റൈറ്റും ഇല്ല. എടുത്ത തീരുമാനം ഞങ്ങൾക്ക് ലെറ്ററോ റിട്ടേൺ ആയിട്ടോ കിട്ടിയിട്ടുമില്ല. അവർ ബാനേഴ്സ് വയ്ക്കുന്നു, അവരിവിടെ ബോർഡ് വയ്ക്കുന്നു, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു, ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ബിഷപ്പുമായിട്ട് സംസാരിക്കാൻ 3 പ്രാവശ്യം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലെറ്റർ കൊടുത്തു. സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ CSI അല്ലെങ്കിൽ ഒരു കോൺഗ്രിഗേഷൻ സഭാവിഭാഗത്തിൻ്റെ വിശ്വാസത്തിലുള്ളതല്ല. ഇത് നമ്മുടെ സഭാ ജനങ്ങളാണ് ഒരു സഭയെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഈ ബിഷപ്പോ ഈ സൗത്ത് കേരള ഡയസസോ വരുന്നതിന് മുൻപേ ഈ സഭ ഇവിടെ ഉണ്ട്. 115 വർഷമുള്ള പാരമ്പര്യത്തിൻ്റെ തിരിച്ചടിയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഒന്നേ ഉള്ളൂ, കൊള്ളയടിക്കുക. അത് ബിഷപ്പ് കൊള്ളയടിക്കാനും TT പ്രവീൺ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി അദ്ദേഹത്തിന് ഇതിനകത്ത് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു റൈറ്റും ഇല്ല. 2020 അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്ന നേരത്തെ 6 മാസത്തിനകത്ത് ഇലക്ഷൻ നടത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തത്. പുള്ളി ഇന്ന് ചെയ്യുന്നത് എല്ലായിടത്തും അഡ്മിഷൻ നടത്തുക, അഡ്മിഷൻ്റെ പേരിൽ പൈസ വാങ്ങുക, കാരക്കോണത്തുള്ള കച്ചവടം നടത്തുക, ഇതുപോലുള്ള സഭയെ കൊള്ളയടിക്കുക എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്തൊരു റിട്രീറ്റിന് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് പാറശാലയിലുള്ള കുറേ ഗുണ്ടകളെയും വെള്ളച്ചരടുള്ള കുറേ അച്ഛന്മാരെയും ഇവിടെ LMS കോമ്പൗണ്ടിൽ കൊണ്ടിറക്കി ബിഷപ്പ് ധർമ്മരാജ് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ കുറേ ഗുണ്ടകളായിട്ട് JCB കൊണ്ടുവന്ന് ഞങ്ങളുടെ പള്ളി ഇടിച്ചു നിരത്തി അതിനകത്ത് കയറി 1906 മുതലുള്ള പള്ളിയിലെ റെക്കോർഡ്സും 18.5 ലക്ഷം രൂപയും കവർന്നെടുത്തു പോയി. ഞങ്ങൾ ഈ സഭയിലെ 2400 ഫാമിലീസ് പുറത്താണ്. ഇതിനകത്ത് പാറശാലയിലുള്ള TT പ്രവീണിൻ്റെ ഗുണ്ടകളാണ് അതിനകത്ത് ഇരുന്ന് ആരാധിക്കുന്നത്. ഞങ്ങൾ ഈ ജനങ്ങൾക്ക് പള്ളിക്കകത്ത് കോമ്പൗണ്ടിനകത്ത് കയറാനും വയ്യ, ആരാധിക്കാൻ ഒരു വകുപ്പുമില്ല. ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഈ ഒരു സന്ദർഭം ഓവർകം ചെയ്യുന്നത് വരെ ഞങ്ങൾ പ്രൊട്ടസ്റ്റും ഞങ്ങൾ കേസും ബാക്കി കാര്യങ്ങളായിട്ട് മുന്നേറും. ഇതൊക്കെയാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് LMS കോമ്പൗണ്ടിൽ നടന്നത്. വിശ്വാസികൾ 2 ഭാഗമായി തിരിയുന്നു, പരസ്പരം പ്രതിഷേധിക്കുന്നു. ബിഷപ്പിനെ ചൊല്ലിയും ബിഷപ്പിനെ അനുകൂലിച്ചും അല്ലെങ്കിൽ ബിഷപ്പിനെ എതിർത്തും ഒക്കെയുള്ള വാദഗതികൾ, ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. തത്സമയ വിവരങ്ങളാണ് അവിടെ നിന്ന് ഷീജ നൽകുകയും ചെയ്തത്.